കളിക്കാരനായിരിക്കുന്നതിനേക്കാൾ കടുപ്പം പരിശീലകനായിരിക്കുക എന്നതാണെന്ന് പ്രൈം വോളി ലീഗിൽ കാലിക്കറ്റ് ഹീറോസിന്റെ ചീഫ് കോച്ച് കിഷോർ കുമാർ. പ്രൈം വോളി അകറ്റി നിർത്തുകയല്ല, പകരം അസോസിയേഷനും ഫെഡറേഷനും കളിക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടതെന്നും കിഷോർ കുമാർ പറഞ്ഞു. പ്രൈം വോളി ലീഗിൽ കേരളത്തിന്റെ സ്വന്തം ടീമുകളിലൊന്ന് കാലിക്കറ്റ് ഹീറോസിന്റെ ചീഫ് കോച്ച് ഒരു മലയാളിയാണ്. വോളിക്കോട്ടിൽ ഇടിമുഴക്കം സൃഷ്ടിച്ച കിഷോർ കുമാർ. കിഷോറിന്റെ കളി ഞാൻ കണ്ടിട്ടുണ്ട് കളിക്കാരനെന്ന നിലയിൽ. അപ്പോൾ കോച്ച് എന്നുള്ള നിലയിൽ എങ്ങനെയാണ് സ്വയം വിലയിരുത്തൽ? കോച്ച് എന്നുള്ള നിലയിൽ വിലയിരുത്തേണ്ടത് നമ്മൾ പരിശീലിച്ചിട്ടുള്ള ആളുകൾ, പ്ലെയേഴ്സാണല്ലോ. പക്ഷേ ഇത് രണ്ടാമത്തെ തവണയാണ് കഴിഞ്ഞ പ്രൈം വോളി ലീഗിൽ കോച്ചായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ രണ്ടാമത്തെ തവണ എന്ന് വെച്ചാൽ ഒരുപാട് എക്സ്പീരിയൻസാണ് കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ പിന്നെ പ്രൈം വോളി ലീഗിൽ ഡേവിഡ് ലീയെ പോലെ അമേരിക്കയിൽ നിന്നുള്ള ഒളിമ്പിക്സ് മെഡലിസ്റ്റുകളായിട്ടുള്ള താരങ്ങളെയൊക്കെ പരിശീലിപ്പിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. ടീമിൻ്റെ പേര് കാലിക്കറ്റ് ഹീറോസ് എന്നാണ്. ഇത്തവണ ഹീറോസ് ആവുമോ? തീർച്ചയായിട്ടും എല്ലാവരും ഹീറോസ് ആകാൻ വേണ്ടി തന്നെയാണ് എല്ലാവരും കിടഞ്ഞ് പരിശ്രമിക്കുന്നത്. കാരണം ഏറ്റവും ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീമാണ്. ഈ അനുഭവ സമ്പന്നരായിട്ടുള്ള ആളുകളും ചെറുപ്പക്കാരായുള്ള ആളുകളും എല്ലാം കൂടി മിക്സ് ചെയ്തുള്ളതുകൊണ്ട് ടീമായതുകൊണ്ട് വളരെയധികം പ്രതീക്ഷ തന്നെയാണ്. ഹീറോസ് ആകുമെന്ന കാര്യത്തിൽ വളരെയധികം പ്രതീക്ഷയിൽ തന്നെയാണ്. ഈ കോച്ച് മുതൽ തുടങ്ങുകയാണ് നമ്മുടെ മലയാളി സാന്നിധ്യം. എങ്ങനെയാണ് ടീമിലെ മറ്റ് കളിക്കാർ, ആരൊക്കെയാണ് മലയാളികൾ? തീർച്ചയായിട്ടും നമ്മുടെ ജെറോമിനിതിനെ ആണെങ്കിൽ നമുക്ക് മലയാളി എന്ന് തന്നെ പറയാം. കാരണം അദ്ദേഹം BPCL വർക്ക് ചെയ്യുന്നത്. അതേപോലെ KCB അൻസബുണ്ട്, അതേപോലെ അബിൽ കൃഷ്ണനുണ്ട്, അങ്ങനെ മലയാളികളുണ്ട്. കിഷോർ കുമാറും ടോം ജോസഫും രണ്ടുപേരും ഒരുമിച്ച് കളിച്ചവരാണ്. അപ്പോൾ ഒരുമിച്ച് പരിശീലന രംഗത്തേക്കും വരുന്നു. രണ്ടുപേരും രണ്ട് ടീമുകളുടെ മുഖ്യ പരിശീലകരും ആകുന്നു. അതിനെങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും വളരെ സന്തോഷം. കാരണം ഞാനും ടോമും ഒക്കെ ഒരുമിച്ച് ജില്ലാ ടീമിലും അതേപോലെ സംസ്ഥാന ടീമിലും ഇന്ത്യൻ ടീമിലും എല്ലാം ഒരുമിച്ച് കളിച്ച് വളർന്നിട്ടുള്ളവരാണ്. കഴിഞ്ഞ വർഷം ടോം ഹൈദരാബാദിൻ്റെ അസിസ്റ്റൻ്റ് കോച്ചായിരുന്നു. രൂപനെ പോലുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു കോച്ചിൻ്റെ കീഴിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. ടോമിന് ആ പരിചയ സമ്പന്നത തീർച്ചയായും ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കളിക്കാരനായിട്ടുള്ള നിലയ്ക്കും ഒരുപാട് അനുഭവ സമ്പത്തുണ്ട്. ഇപ്പം കോച്ചായിട്ടും അത്യാവശ്യം അനുഭവ സമ്പത്തായി. എങ്ങനെയാണ് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം? തീർച്ചയായിട്ടും ഈ കളിക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കളിയെന്ന് പറയുമ്പോൾ നമുക്ക് യാതൊരു ടെൻഷനും ഇല്ലാത്തൊരു കാര്യമാണ്. നമ്മൾ വരിക, കളിക്കുക, പെർഫോം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പ്രധാനം. പക്ഷേ ഈ കോച്ച് എന്നുള്ള രീതിയിൽ ഏറ്റവും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം നമ്മൾ കളിക്കാരെ മൊത്തം പരിശീലനം നടത്തണം, ഇവരുടെ ആരോഗ്യത്തെക്കുറിച്ച് നോക്കണം, ഇവരുടെ പിന്നെ ചിന്തകളെക്കുറിച്ച് മൂഡുകളുണ്ട്, അതേപോലെ ഇവരുടെ ഇഞ്ചുറികളുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അസോസിയേഷൻ, ഫെഡറേഷൻ ഇവരൊക്കെ അത്ര സുഖകരമായ ഒരു രീതിയിലല്ല ഈ പ്രൈം വോളിയെ കാണുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ നമ്മൾ ഇതിനെ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. കളികളെന്ന് പറയുന്ന ഒരു കളിക്കാരനെ കളിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ ധർമ്മം. കളിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത്, അതില്ലാതാക്കുന്നവർ ആരാണെങ്കിലും അവർ ചെയ്യുന്നത് ഒരിക്കലും ശരിയല്ല. ക്യാമറമാൻ രമേഷ് മണിക്കൊപ്പം അനൂപ് ശ്രീധരൻ, മനോരമ ന്യൂസ്, കൊച്ചി.